കർത്താവിൻ്റെ തിരുനാമം നമുക്ക് പെരുമാറാം. വീണ്ടും നമുക്ക് ഈ ലോകത്തിലെന്നും മീറ്റിങ്ങുകളൊന്നും കൂടാൻ സാധിക്കാത്തപ്പോഴും ദൈവം നമുക്ക് കൂടി വരുവാനായിട്ട് അവരുടെ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്കറിയാം നമ്മുടെ സഹോദരന്മാർ പലരും കൂടി വരുന്നത് പോയിട്ട് ആഹാരം പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളത് കേൾക്കുവാനിടയായി. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വഴികളൊക്കെയും തികവുള്ളതാണ്. ദൈവം ഇനി തക്ക സമയത്ത് അവർക്ക് ആഹാരമൊക്കെ ലഭിക്കാനായിട്ട് ഇടവരുത്തി. നമുക്ക് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താം. അതുപോലെ നമ്മുടെ ഇവിടെ ആയിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാനും കൂടി വന്നപ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കാനും ദൈവം ഇടവരുത്തി. നമുക്ക് വീണ്ടും ഇനി ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത, സമാധാനം. ഈ സമാധാനത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നൊരു കാര്യമാണ്, പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യവും സമാധാനമാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിനെ കുറിച്ച് കേട്ടപ്പം പലരും പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഓഫീസിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കിന് ആരുമില്ല, ആരെയും തന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് ഇപ്പോൾ കടത്തി വിടുന്നില്ല പുറത്തു നിന്നുള്ളവരെ. അപ്പം ഇതൊക്കെ കണ്ടപ്പം ഈ എൻ്റെ ഹൃദയത്തിൽ കൂടെ പോയൊരു ചിന്ത, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോഴും പല കാര്യങ്ങളിലൂടെ കടന്നുപോയി. കടന്നുപോയ സമയത്തൊക്കെയും ദൈവത്തിൻ്റെ പുത്രൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് വലിയൊരു സമാധാനമാണ്. എല്ലാ ഒരു സമയത്ത് പോലും യേശു ക്രിസ്തു പാനിക്കായിട്ടൊരു കാര്യം ചെയ്യുന്നത് നമ്മൾ കയറി കാണുന്നില്ല. ആ ഗസമനത്തോട്ടത്തിൽ വെച്ച് മാത്രമാണ് നമ്മൾ ആ ഹൃദയത്തിൻ്റെ വേദന, പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മ പിരിയുന്ന ആ അവസ്ഥയിൽ മാത്രമേ നമ്മളത് കാണുന്നു. എന്നാൽ ക്രൂശിലേക്ക് പോകുമ്പോഴും പല സ്ഥലങ്ങളിൽ ഗോകുൽത്താരയിലേക്ക് പോകുമ്പോഴും ഗവതയിൽ വെച്ച് എല്ലാം കർത്താവിൻ്റെ ആ സമാധാനമായിട്ടുള്ള ആ ഒരു ഭാവമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14 അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു വാക്യമാണ്. 27 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കർത്താവ് സമാധാനം തന്നിച്ചു പോയിരിക്കുമ്പോൾ, നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആ സമാധാനം പ്രാപിക്കാനും ആ സമാധാനത്തിൽ വളരാനുമുള്ള ആ വലിയൊരു ഉത്തരവാദിത്വവും ആ ഒരു പദവിയും നമുക്കുണ്ട്. എന്നാൽ ഈ ചില സമയത്തും കർത്താവ് തന്ന സമാധാനം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ കൂടെ ചിന്തകൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയി. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം എന്തായിരുന്നു? ഞാൻ ഈ ഭാഗം ഇന്ന് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവം ചോദിച്ചൊരു കാര്യമാണ്, എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സമാധാനം? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, വീണ്ടും പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം എന്തുവാ കർത്താവിൻ്റെ സമാധാനം? ഏത് വിധത്തിലുള്ള സമാധാനമാണ് യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന സമാധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം 8 ആ ഭാഗം ചിന്തിച്ചപ്പം നമുക്കെല്ലാം സമാധാനം എന്ന് കേൾക്കുമ്പോൾ വളരെ ഉത്സാഹമാണ്, ദൈവത്തിൻ്റെ സമാധാനം. പക്ഷേ പുത്രൻ ലോകത്തിലായിരുന്നപ്പോൾ എവിധത്തിലുള്ളൊരു സമാധാനമാണ് നമുക്ക് അവൻ അനുഭവിച്ചിരുന്നതും നമുക്ക് മാതൃകയാക്കി തന്നതും എന്നുള്ളതാണ്. സുവിശേഷത്തിൽ 8 ഇവിടേക്ക് കടന്നുപോയത് പടക് കയറി പോകുമ്പോഴത്തേക്കും ഇതുണ്ടാകുന്നത് കാറ്റും കോളും ഉണ്ടാകുന്നത് 8 26
23 തന്നത്. അവൻ പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തിയെന്ന് കർത്താവെ രക്ഷിക്കണമേ. നമുക്കറിയാം ഈ ഭാഗം. ഞാന് ഈ വള്ളത്തെ പോയിട്ടുള്ളവർക്ക് പരിചയമുള്ള ഒരു കാര്യമാണിത്. ഈ പടക് വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. ഈ ഒരു കാര്യമാണ് ഈ സമാധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് വന്നത്. ഇത്രയും വള്ളത്തെ പോയിട്ടുള്ളവരാരുണ്ട് ഇവിടെ? നമ്മൾ ഈ ബോട്ടേ കയറുന്ന ഇവിടെ കാണുന്ന ബോട്ടല്ല, സാധാരണ ചെറിയൊരു വള്ളത്തെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ എടുത്തിട്ട് മറിക്കുന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ അവസ്ഥ അങ്ങനെ പോകുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ ഈ കർത്താവ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവന് ഉറങ്ങുകയായിരുന്നു. ഈ അവസ്ഥയിലുള്ള ഒരു സമാധാനമാണ് കർത്താവ് നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാപ്യമാകിയിട്ടില്ല എങ്കിൽ ദൈവം ഓരോ ദൈവവൈദ്യന്റെ ജീവിതത്തിലും ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള കാറ്റും കോടും സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും രോഗഭീതികളും എല്ലാം നമ്മുടെ മുമ്പിലൂടെ വരുമ്പോഴും ആ ഒരു ഉറക്കമുള്ള അവസ്ഥ. എന്തുകൊണ്ടാണ് കർത്താവിനത് ലഭിച്ചത്? അപ്പം ചില ആൾക്കാർ പറയാം ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനായിരുന്നത് കൊണ്ട് മാത്രമല്ല, അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള അവസ്ഥയിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് കാറ്റുണ്ട്, കോളുണ്ട്, പടക് മുങ്ങുന്ന അവസ്ഥയായിരിക്കാം. നമ്മൾ വിചാരിക്കും ഇത് യേശുക്രിസ്തുവിന് മാത്രം സാധ്യമായിരുന്നൊരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ സമാധാനം തന്നേച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിൻ്റെ കാര്യം 12-ാം അധ്യായത്തിൽ അതെ 12-ലെ 6-ാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 12:6 രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. എന്തൊരു സമാധാനമാണ്! ഉറക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. ആ ഗസ്റ്റ് ഞാൻ കിടന്ന മുറിയിലാണ് കിടന്നത്. പക്ഷേ എന്നെ അറിയാവുന്ന എൻ്റെ ഉറക്കത്തിൽ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ കൂടെ കിടക്കുന്നവർക്ക് വലിയ ശല്യം ഉണ്ടാക്കുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും. അപ്പോൾ ഈ ഗസ്റ്റ് ഞങ്ങളെ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എൻ്റെ എങ്ങനെയാണ് ഇതിനെ സഹിക്കുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യരുടെ അവസ്ഥയിൽ പത്രോസ് ഉറങ്ങിയത് എങ്ങനെ, രണ്ട് ചങ്ങല കയ്യിലും കാലിലും ഒക്കെ ഇട്ട് കെട്ടിയൊക്കെ ആയിരിക്കും. അതുകൂടാതെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ പടയാളികൾ, ഇവർ രണ്ടും കൂർക്കം വലിക്കുന്നുണ്ടായിരിക്കാം എന്ന് ഞാൻ ഇമാജിൻ ചെയ്യാണ്. അതിൻ്റെ ഇടയിലും പത്രോസ് നാളെ അരവെട്ടാനായിട്ട് വെച്ചേക്കും. അതാണ് വേറൊരു കാര്യം, കൊറോണ വൈറസ് വന്ന് 28 ദിവസം കിടക്കുമെന്നല്ലേ പറയുന്നത്. നാളെ രാവിലെ തലവെട്ടാൻ വെച്ചേക്കുന്ന ആ പത്രോസിൻ്റെ ആ ഉറക്കം എന്തുമായിരുന്നു! അപ്പം ഞാനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചപ്പോർത്താവേ, ഈ ഒരു സമാധാനത്തിൽ കഴിയാനായിട്ട് എൻ്റെ ശിഷ്യന്മാർക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് എന്തുമാത്രം കുറവുണ്ട്! നമുക്ക് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരണമെന്നുള്ളത് ദൈവം എന്നെ വീണ്ടും ഓർപ്പിച്ചു. കർത്താവേ വീണ്ടും കഴിയേണ്ടിയിരിക്കുന്നു, വീണ്ടും ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് പത്രോസിന് സാധ്യമായത്, യേശുക്രിസ്തുവിന് സാധ്യമായതെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് സാധ്യമാണ്. എന്തിന്? പൗലോസ് റോമാലേഖനത്തിൽ എന്തോ പറയുന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വിചാരിച്ച പത്രോസിന് മാത്രമാണോ?
പൗലോസ് എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്, 28:37 മുതൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്താൽ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ആത്മാവിൽ നമ്മളിത് ഗ്രഹിച്ചിട്ട് ഇതിനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ പൗലോസന്മാരെ നമുക്കും ഇതേ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുപാടും കാറ്റായിരിക്കാം, കോളായിരിക്കാം, നമ്മുടെ ജോലിയിൽ നമ്മളെ പിരിച്ചുവിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കെതിരായിട്ട് നിൽക്കുന്ന സമയത്തും നമുക്ക് ഒന്ന് പറയാൻ സാധിക്കണം, നമുക്ക് വിശ്വാസത്തോടെ പറയണം, കർത്താവെ അങ്ങ് പോയപ്പോൾ ആ സമാധാനം എനിക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്, ആ സമാധാനം എൻ്റെ ജീവിതത്തില് അങ്ങിനുണ്ടായിരുന്ന സമാധാനം, പത്രോസിനുണ്ടായിരുന്ന സമാധാനം, പൗലോസ് പറഞ്ഞ സമാധാനം, അതുപോലെ ഈ ലോകത്തിലെ വിശുദ്ധന്മാരായിട്ടുള്ള പല മാർട്ടിയസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, പലരെ കുറിച്ചും പറയുന്നുണ്ട്, അവര് സിംഹത്തിന്റെ ആ ഇതിലേക്ക് ഇറക്കി വിട്ട സമയത്ത്, അതുപോലെ എരിയുന്ന എണ്ണയ്ക്കകത്തിട്ടപ്പോഴ്, അതുപോലെ ഈ ജോൺഹസിനെയൊക്കെ ജീവനോടെ കത്തിച്ചപ്പോൾ, ഇവരൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നൊരു സമാധാനം, കാരണം അവർക്ക് കൊടുത്ത സമാധാനം അവരത് പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഞാനത് ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകാതിരിക്കുന്നുള്ളതിൻ്റെ പ്രധാന കാരണം, നമ്മൾ നമ്മളെ തന്നെ താഴ്മയിലും ദൈവഭയത്തിലും അതോടൊപ്പം തന്നെ ദൈവത്തിനുള്ള ധൈര്യത്തോടും കൂടെ കാര്യങ്ങളെ സമീപിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ ആ അവസ്ഥയിൽ അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ സമാധാനം. അത് നമ്മുടെ സ്വയ പരിശ്രമം കൊണ്ടോ സ്വയ കഴിവ് കൊണ്ടോ സ്വന്തം പ്രാപ്തി കൊണ്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം, when God has promised that peace in our heart, അതാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോയിരിക്കുന്നു, പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ കർത്താവെ ആ ലെവലിൽ വരുന്നില്ല, എനിക്കത് ഇനിയും വേണം എന്ന് ഞാൻ നിലവിളിക്കുകയാണെന്നെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ലെവലിലേക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുപോലും ഉള്ള അവസ്ഥയിൽ ഞാൻ പറയുകയാണ് പെട്ടെന്ന് എനിക്ക് സമാധാനം നഷ്ടപ്പെടും പറയാം, അത് മനുഷ്യ സഹജമാണ്, എല്ലാവരും അത് ചെയ്യുന്നതല്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു വളർച്ചയിലേക്ക് വരാനായിട്ട് സാധ്യമാകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനായിട്ട് എല്ലായ്പ്പോഴും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷ വായിക്കുന്ന നിന്നുകൂടി എന്നേക്കും ഇരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവമാണ്. നമുക്കറിയാം ഫിലിപ്പിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സമാധാനത്തിൻ്റെ ദൈവം, കൊലോസ് ലേഖനത്തിലും വായിക്കുന്നുണ്ട്, അവിടെ എല്ലാം ദൈവ സമാധാനത്തിൻ്റെ ദൈവമോ. റോമാ ലേഖനത്തിൻ്റെ 16 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ടല്ലോ, അവിടെ എങ്ങനെയാ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്നല്ലേ. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽക്കീഴിൽ ചതച്ച് കളയും എന്നുള്ളത് ദൈവത്തിന്റെ വാക്തത്വമാണ്. എന്നാൽ ഈ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സമാധാനം പൂർണ്ണതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം താഴ്മയിൽ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടു സ്നേഹത്തെക്കുറിച്ചും ക്ഷമിക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതിനെക്കുറിച്ചും ദൈവമക്കളെന്നുള്ള പദവി തന്നിരിക്കുന്നതിനുണ്ടും. എന്നാൽ ദൈവമക്കളായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിനുണ്ടായിരുന്ന സമാധാനത്തിലും സ്വസ്ഥതയിലും നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. കഴിഞ്ഞ നാളുകളിലെ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ കുറവുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ ഈ ഒരു കാഴ്ച എന്നെ കാണിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും കർത്താവേ അങ്ങയുടെ സമാധാനം, അതെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതെ ഈ മലയാള ട്രാൻസ്ലേഷൻ എൻ്റെ ഇരിക്കുന്ന എനിക്ക് ഈ മലയാളത്തിൽ പുസ്തകത്തിന് ഇപ്പം 2-3 ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ആരുടെയിലുണ്ട് പുതിയ ട്രാൻസ്ലേഷൻ ഉള്ള മലയാളമുള്ള ആരുടെയിലുണ്ടോ? അതിനകത്ത് ഒരു പ്രാവശ്യമേ അത് എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ ഈ അടുത്ത ദിവസം ഒരെണ്ണം വായിച്ചെടുത്തി. 14 സമാധാനത്തിൻ്റെ ദൈവവും എൻ്റെ
യോഹന്നാന്റെ സുവിശേഷത്തിൽ അവിടെ രണ്ട് പ്രാവശ്യമാണ് ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എനിക്ക് തോന്നുന്നു ഈ പുതിയ ട്രാൻസ്ലേഷൻ വന്നപ്പോ ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്നുള്ള ആ ഭാഗമില്ല. എന്റെ ഒരു ചെറിയൊരു ബൈബിള്, ഇങ്ങനെ ഒരു മലയാളം ബൈബിളിനകത്ത് അതിനകത്ത് നോക്കുമ്പോൾ ഈ ഭാഗമില്ല. ഞാനത് വായിച്ചപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ വായിച്ചത് തെറ്റാണോ? പിന്നെ നോക്കുമ്പോൾ ഇതാണ് സമാധാനം തന്നയിച്ചു പോകുന്നു എന്ന് മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ അത് എഴുതിയിരിക്കുന്നത്? അപ്പം രണ്ട് പ്രാവശ്യം കർത്താവ് അത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ദൈവത്തിന് സമാധാനം, ദൈവത്തിൻ്റെതായ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ സമാധാനവും ലോകത്തിൽ നിന്നും കിട്ടുന്ന സമാധാനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതും ദൈവത്തിന്റെ മക്കൾക്ക് അത് പ്രാപ്യമാണെന്നുമാണ് പൗലോസിന്റെയും പത്രോസിന്റെയും ജീവിതത്തിലൂടെ നമ്മൾ കണ്ടത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു പറയുക, കർത്താവേ എന്റെ അവസ്ഥ ഇതാണ്, ഞാൻ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് അസ്വസ്ഥനാകുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, ബട്ട് ലോർഡ് അങ്ങ് തന്ന ഈ സമാധാനം എൻ്റെ ജീവിതത്തിൽ നിരന്തരം വാഴുവാനായിട്ട് ഞാൻ എന്നെ താഴ്മയോടെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. പിതാവേ വരുന്ന ദിവസങ്ങളിലെ ഈ ഒരു സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഈ കൊറോണയുടെ ഭീതിയിലും പ്രയാസത്തിലും ജനത്തിൽ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ദൈവമേ അങ്ങയുടെ സമാധാനത്തിൽ ഉറങ്ങുന്നവരായിരിക്കാൻ, ഏത് സാഹചര്യത്തിലും സമാധാനത്തോടെ ഉറങ്ങുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് കൂടുതൽ സമയം ഉറങ്ങിപ്പോകാൻ വേണ്ടിയല്ല, തക്ക സമയത്ത് ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.